ഹായ് ഓൾ കെ പി എസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണ്, ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. സറിയോ മനുവിനോട് പറയാണ് ഏത് നേരവും മനുവട്ടെ എൻ്റെ അടുത്ത് തന്നെ വേണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ മനു പറയാണ് എല്ലാ പെൺകുട്ടികളുടെയും കുഴപ്പം ഇതാ, അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കണം, ഭർത്താവ് അടുത്തിരിക്കുകയും വേണം, രണ്ടും കൂടി പറ്റുമോ മോളോ? എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കാം കേട്ടോ. അങ്ങനെ മനുവേട്ടൻ സറിയുവിൻ്റെ നെറ്റിയിലൊക്കെ ഉമ്മോടത്തിട്ട് കൂട്ടിക്കൊണ്ടു പോവാണ്. ചെന്നിട്ട് വന്ന് ചോദിക്കാണ് റെഡിയായോ അച്ഛാ? ആ റെഡിയാണ്. അയ്യ പറയാണ് ദേ മനുവേട്ടൻ മനുവേട്ടൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് അച്ഛനെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ചെന്ന് മീറ്റിംഗ് കൊളാക്കരുത്, വട്ട് കാണിക്കരുത്. ആര്യ പിന്നെ മനുവിനോട് പറയാണ് എന്തിനാ മോനെ ഈ തലക്ക് സുഖിയില്ലാത്ത ആളെയും കൂട്ടിയിട്ട് പോകുന്നത്? അങ്ങനെ തന്നെ നിങ്ങൾ രണ്ടുപേരും അച്ഛനെ കൊച്ചാക്കരുത്, വലിയൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. ഒരു സമയത്ത് അച്ഛനായിരുന്നു സറിയു കൺസ്ട്രക്ഷൻ്റെ ജീവനാടി. ഇപ്പം തലക്ക് ചെറിയൊരു അസുഖം പിടിച്ച് അതിൽ നിന്നൊക്കെ മുക്തനാക്കാനാണ് അച്ഛനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. പുറത്ത് നിന്ന് ആൾക്കാരെയൊക്കെ കാണുമ്പോഴേ ഒന്ന് റിലാക്സ്ഡ് ആവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആകുമ്പോൾ മാറ്റം വരും, ഡോക്ടറെന്ന് പറഞ്ഞതും അതാണല്ലോ. ഏത് സമയത്തും അച്ഛനെ എൻഗേജഡ് ആക്കണമെന്ന്. അവസാനം മോന് വള്ളിയാവരുതേ എന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. ആ അതെ അതെ, എല്ലാ ഉറപ്പും വാങ്ങിക്കൊണ്ടാണ് ഞാൻ അച്ഛനെയും കൂട്ടി പോകുന്നത്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ ശാരി പറയാണ് എപ്പോൾ കണ്ടാലും മോനെ വലിച്ചീറാൻ നോക്കല്ലേ നിങ്ങൾ. എന്നിട്ടും മോൻ അതൊന്നും പുറത്ത് കാണിക്കാതെ നിങ്ങളെയും കൂട്ടി കൊണ്ടുപോകുന്നത് മോൻ്റെ നന്മയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം മനസ്സിലാകുന്നുണ്ട്, ഒന്നും മനസ്സിലാകാത്തത് നിങ്ങൾക്ക് അമ്മയ്ക്കും പൊക്കോ. സറിയു ദേഷ്യം പിടിച്ചത്. അപ്പോൾ സറിയു പറയാണ് ദേ ഇങ്ങനെ പറയുന്ന മനുഷ്യനെ ഇങ്ങനെയാണ് മനുവേട്ടെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? ഇവിടെ ചെന്നിട്ട് വിഡ്ഢിത്തം എന്തെങ്കിലും പറഞ്ഞാൽ അത് മനുവേട്ടനല്ലേ ബാധിക്കുന്നത്? കുഴപ്പമില്ല, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലും അത് മലയാളത്തിലല്ലേ പറയുന്നത്. ഇവിടെ വരുന്നവർക്കൊന്നും മലയാളം അറിയത്തില്ല. അപ്പോൾ അച്ഛൻ പറയാണ് എനിക്ക് ഇംഗ്ലീഷിലും നല്ല വശമുണ്ടടാ. ശത്താക്കിയ ഇംഗ്ലീഷ് മനസ്സിൽ തന്നെ അങ്ങ് വെച്ചാൽ മതി. ദേ മനുവേട്ടന് നല്ലൊരു കാര്യം നടക്കുമ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും നല്ലതോ മോശമോ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കില്ല, ഞാൻ പറഞ്ഞേക്കാം. ശരി, നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ ഇതുപോലെ വഴക്കുണ്ടാക്കല്ലേ മോളൂ. വാവാ അച്ഛൻ വാ, പോവാം. പിന്നെ മനു രാഹുലിനോട് പറയാണ് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, പരിസരം മറന്നു പോകരുത്, കാര്യങ്ങളൊക്കെ മറക്കുന്നുണ്ട്, അത് പാടില്ല കേട്ടോ. അപ്പോൾ രാഹുൽ പറയാണ് ഇന്ന് നിന്റെ കല്യാണം ആണെന്ന് നിന്റെ ഭാര്യയായ എൻ്റെ മോൾക്ക് അറിയില്ലല്ലോടാ. അറിയില്ലെങ്കിൽ അറിയിച്ചു കൊടുക്ക്, അത് കഴിഞ്ഞിട്ട് വേണം എനിക്കും ചിലതൊക്കെ അറിയിച്ചു കൊടുക്കാൻ. കയറി കയറി പോകാം രാഹുൽ പറയാ. കാറിൽ കയറിയപ്പോൾ മനുവിനോട് രാഹുൽ പറയാണ് കല്യാണമല്ലോടാ, ഈ വേഷത്തിലാണോ പോവാ? വീട്ടിലുള്ളവർക്ക് കല്യാണമാണെന്ന് അറിയില്ലല്ലോ, ബിസിനസ് മീറ്റിംഗിനാണല്ലോ നമ്മൾ പോകുന്നത്. ഡ്രസ്സൊക്കെ കാറിൽ നിന്ന് തന്നെ മാറണം, എൻ്റെ കൂട്ടുകാരൻ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. അവൻ കല്യാണ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനും ഇത് തന്നെയാണോ ജോലി, നാട് നീടെ പെണ്ണ് കെട്ടി നടക്കുക? അവൻ അത്രമാത്രം സൗന്ദര്യമോ വാക്സാമർത്ഥ്യമോ കഴിവോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ വെറും മീഡിയേറ്റർ മാത്രം, എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ട് ജീവിക്കുന്ന ഒരുത്തൻ. അവിടെ ആളൊക്കെ കാണത്തില്ലേടാ. അപ്പോൾ അതേ ഞാൻ കല്യാണം വിപുലമാക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. എൻ്റെ മാമൻ മരിച്ചുപോയി, നിങ്ങളല്ലേ കേട്ടോ എൻ്റെ സ്വന്തം മാമൻ, നീ പറയാവൂ കേട്ടോ. പിന്നെ സരുവിനോട് ശാരി പറയാണ് മോളെ ഈ സമയത്ത് ഇങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല, അദ്ദേഹത്തെയും കൊണ്ട് പോകേണ്ടായിരുന്നു. സരുമോനോട് നല്ല ദേഷ്യ, അപ്പോൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ കഴുത്തിനെങ്ങാനും പിടിച്ച് ഞെക്കിയാലോ. അമ്മ അത് നേരത്തെ പറയണ്ടായിരുന്നോ? സറിയു പിന്നെ മനുവിനെ വിളിക്കുകയാണ്. നാശം, നിങ്ങളുടെ മോളാ വിളിക്കുന്നത്. ആ മോളു അച്ഛനെ ശ്രദ്ധിച്ചോണേ മനുവേട്ടാ, നിങ്ങൾ രണ്ടാളും മാത്രമേ ഇപ്പോൾ കാറിലുള്ളൂ. അതിന് അല്ല, കഴുത്തിനോ മറ്റോ പിടിച്ച് ഞെക്കിയാലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നാലഞ്ച് പേരുടെ ആരോഗ്യമുണ്ടേ, ഒന്നും സംഭവിക്കില്ല. ദേ അച്ഛൻ നല്ല മാന്യനായിട്ട് എനിക്കൊപ്പം ഇരിക്കുന്നുണ്ട്. ഫോണ് കട്ട് ചെയ്തിട്ട് മനു പറയാണ് രാഹുലിനോട് നിങ്ങളെൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കുന്ന അവളുടെ പേടി, അത് ഞാൻ ചെയ്യേണ്ടത്, പക്ഷേ നിവൃത്തിയില്ലാതായിപ്പോയില്ലേ. മര്യാദക്കിരിക്കണോ, വണ്ടിയെടുക്ക്. കല്യാണി കിരണിൻ്റെ അടുത്ത് വന്ന് പറയാണ് അതെ മേഘനയുടെ അനിയത്തിയുടെ കല്യാണം ഇന്നാ. പയ്യൻ്റെ അമ്മാവനോ മറ്റോ മരിച്ചുപോയത് കൊണ്ട് വിപുലമായ ചടങ്ങൊന്നും ഇല്ലാന്നാ അവളുടെ അച്ഛൻ വിളിച്ച് പറഞ്ഞത്. ഓ അച്ഛൻ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു, എല്ലാനൊന്നും പറഞ്ഞില്ല. അമ്മ രണ്ടാനമ്മയാണെങ്കിലും അച്ഛൻ സ്വന്തം അച്ഛൻ തന്നെയാണല്ലോ, അതിൻ്റെ ഒരു സ്നേഹം അദ്ദേഹത്തിന് അവളോടുണ്ട്. പറഞ്ഞിട്ടെന്താ കാര്യം, സ്വന്തം അച്ഛനാണെങ്കിലും മോളോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? കിരൺ പറയാ, പ്രത്യേകിച്ചും ഭർത്താവ് നഷ്ടമായ ഒരു കുട്ടിയോട്. എന്തായാലും കല്യാണത്തിന് പോകണം എന്നാ അവൾ പറയുന്നത്. ഇതിനാ കല്യാണി പോകുന്നത്, അവിടെ ചെന്നാൽ ആടിപ്പായിക്കില്ലേ അവളുടെ ബന്ധുക്കൾ? ദൂരെ മാറി എന്നാലും കല്യാണം ഒന്ന് കാണാലോ കിരണേട്ടാ. അങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾക്കറിയാലോ മേഘ്നയെ, അവൾ അവരുടെ സ്വത്തും പണവും ഒന്നും ആഗ്രഹിക്കുന്നില്ല. പിന്നെ അത് നേരിടാൻ വേണ്ടിയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അടിച്ചു കയറിയിരിക്കുകയാണ് അവൾ എന്നൊക്കെ
അവരുടെ രണ്ടാം അമ്മയും അനിയത്തിയും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത്തരക്കാരുടെ ഇടയിലേക്ക് പോകാതിരിക്കുന്നത് നല്ലത്. സ്വന്തം ചേച്ചിയെ കരയിച്ചിട്ട് അനിയത്തിക്ക് കിട്ടുന്ന ഈ ജീവിതം ഉണ്ടല്ലോ, ഒരിക്കലും ശരിയാവത്തില്ല. എന്തിനാ കിരുണേട്ടാ അങ്ങനെയൊക്കെ പറയുന്നത്? പറയുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? അവൾക്കൊക്കെ ജീവിതാനുഭവം കുറവാ, അതൊക്കെ അവൾ മാറി പഠിക്കണം. മനസ്സിനകത്ത് നന്മയില്ലാത്ത ആണിനും പെണ്ണിനും നല്ലൊരു ജീവിതം കിട്ടില്ല കല്യാണി. പുറമേ ആൾക്കാരുടെ മുന്നിൽ മാന്യതയൊക്കെ നടിച്ച് നടക്കാം, പക്ഷേ മനസ്സ് ശരിയില്ലെങ്കിൽ നമ്മൾ നാൾക്ക് നാൾ താഴേക്കേ പോവും. അപ്പോഴാണ് മേഘ്ന അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ കല്യാണി കിരണിനോട് പറയാണ്, ദേ അവൾ വരുന്നുണ്ട്. പിന്നെ കല്യാണി പറയാണ് മേഘ്നയോട്, കല്യാണത്തിന് പോകണ്ട എന്നാ കിരണേട്ടൻ പറയുന്നേ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മേഘ്നയെ അവർ കല്യാണം കാണുന്നത് കഴിക്കുന്നത് കാണാൻ പറ്റാതെ ഓടിച്ചു വിട്ടാൽ അത് മേഘ്നയ്ക്ക് സഹിക്കാൻ പറ്റുമോ? അതൊക്കെ പ്രതീക്ഷിച്ചിട്ടില്ലേ സാറേ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കിരൺ പറയാണ്, അല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം. പിന്നെ കല്യാണി മേഘ്നയോട് പറയാണ്, അതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് രണ്ടാക്കും പോകാം. അപ്പം മേഘ്ന പറയുന്നു, ഞാൻ ഒറ്റയ്ക്ക് പോകാം ചേച്ചി. വെറുതെ ചേച്ചി അവിടെ വന്ന് ആരുടെയും വായിലിരിക്കുന്നത് കേൾക്കണ്ട. അങ്ങനെ ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. അവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്കും അറിയണോ? നിന്നെപ്പോലെ തന്നെ നിൻ്റെ അനിയത്തിക്കും നല്ലൊരു ജീവിതം കിട്ടണമെന്നാണ് എൻ്റെയും ആഗ്രഹം. പിന്നെ ഇപ്പം കിരണേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. കല്യാണ സമയത്ത് പോലും താലികെട്ട് കാണാൻ നിന്നെ അനുവദിക്കാത്ത, നിൻ്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്താ അർത്ഥം? ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റി നിന്നോട് പറഞ്ഞില്ലേ? അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പാട്. നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ, നമ്മളുടെ പ്രവൃത്തിയിലും നന്മയുണ്ടെങ്കിൽ ഉറപ്പായും വന്നു ചേരുന്നതെല്ലാം നല്ല അനുഭവമായിരിക്കും. ആൾക്കാർ പലരും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കാൻ വേണ്ടി. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യമുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യം നടന്നുകൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരുടെയും ബന്ധുക്കളുടെയും സപ്പോർട്ടല്ല വേണ്ടത്, ദൈവത്തിൻ്റെയാ. അതിന് നമ്മൾ ശുദ്ധമായ മനസ്സോടെ മുന്നോട്ട് പോയേ പറ്റൂ. ഏതായാലും നീ വിഷമിക്കണ്ട, നമ്മൾക്ക് പോകാം. പെട്ടെന്ന് പോയി റെഡി ആയിക്കോ. ഞാനും റെഡിയാ. ശരി. അയലത്ത് വന്ന മേഘനയുടെ അച്ഛനെയും അമ്മയും ഒക്കെ കല്യാണം വിളിച്ചായിരുന്നല്ലോ. കല്യാണി അവിടെയെന്ന് ചിന്തിക്കുക. ഇനി അവിടുന്നും ആരെങ്കിലും കാണുമോ എന്ന് എന്തോ. കൂട്ടുകാരുടെ മുന്നിൽ വന്ന് വണ്ടി നിർത്തി. അപ്പോൾ രാഹുൽ പറയാണ്, നിൻ്റെ കൂട്ടുകാരുണ്ടല്ലോ. അപ്പോൾ മനു പറയാണ്, കൂട്ടുകാരുമുണ്ട്, എൻ്റെ സുഹൃത്തുമുണ്ട്. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ എൻ്റെ പേരും ഓർത്ത് വെച്ചോളണം. അവിടെ എൻ്റെ പേര് മനോഹർ എന്നല്ല, റോഹനാണ്, റോഹൻ. മനസ്സിലായോ? നിനക്ക് ഈ പേരൊക്കെ എവിടെ നിന്ന് കിട്ടുന്നടാ? ശരിക്കും നിൻ്റെ പേര് മനോഹർ എന്നല്ലേ? ദേ ആ പേര് ഇവിടെ ആരോടും പറഞ്ഞു പോറ്. അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും പറ്റിയ ഒരു അബദ്ധം ആ പേര്. എന്നാലും മനോഹർ എന്നുള്ള പേര് ഭഗവാന്റെ പേരാ, അതൊന്നും നിന്നെ വിളിക്കാൻ തന്നെ പാടില്ല. ആയിക്കോട്ടെ, അങ്ങോട്ടൊന്ന് ഇറങ്ങ് കേട്ടാ. മൂന്ന് പേരുണ്ട് കൂട്ടുകാർ. അപ്പോൾ അവരുടെ അടുത്ത് മനു പോയി ചോദിക്കുകയാണ്, വേറെ കൂട്ടുകാരി ഒന്നും കിട്ടിയില്ലടോ? നിൻ്റെ സ്വന്തം മാമ മരിച്ചു പോയി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇത്രയൊക്കെ ആൾക്കാർ മതി. പെണ്ണുങ്ങൾ വേണ്ടേ? പെണ്ണുങ്ങളെയൊക്കെ വീട്ടിൽ നിർത്തിയിരിക്കുക, റൂമിലുണ്ട്. അവരെ എന്തിനാ കല്യാണത്തിന് കൊണ്ടുപോകുന്നേ? ഇത് ആർഭാടമില്ലാത്ത കല്യാണമല്ലേ? അല്ല, ദേഹത്തെ എങ്ങനെ സംഘടിപ്പിച്ചു? അതൊക്കെ സംഘടിപ്പിച്ചു. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ അഭിനയിച്ച് തകർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ മൊത്തത്തിൽ പാളും. എനിക്ക് മാത്രമല്ല ഇങ്ങേർക്കും. അറേ, ഒന്നും തോന്നരുത്, ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ടാ അപ്പം രാഹുൽ ചോദിക്കുകയാണ്, ജീവിക്കാൻ മാർഗമില്ലെന്ന് കരുതി ഇങ്ങനെയൊക്കെയാണോടാ ജീവിക്കുന്നത്? അപ്പം മനു പറയാ, ഇതാണ് നമ്മുടെ വരുമാന മാർഗം അല്ലേടാ. അതെ, ഓരോരുത്തർക്കും ഓരോരോ തൊഴിൽ പറഞ്ഞിട്ടുണ്ട്. ദേ ഇവന് പറഞ്ഞിരിക്കുന്ന തൊഴിൽ ഇതാണ്. എന്നാലും ഇത്രയും കാലം തല്ലുകൊള്ളാതെ നീയൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നെപ്പോലുള്ള മണ്ടന്മാരുള്ളപ്പോൾ തല്ലുപോലത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ഏഴ് അയലത്ത് പോലും പോവില്ല. കയറി കയറി, നമുക്ക് രണ്ടുപേർക്കും രണ്ടാൾക്കും രണ്ട് കാറിലും പോവാം. ആൾക്കാരോ കുറവാണ്, അപ്പോൾ കാറും കുറക്കണ്ട. പിന്നെ നിഷയുടെ അമ്മ പറയാണ്, മോളെ ഞാൻ പറഞ്ഞില്ലേ പയ്യനാണെങ്കിലും വളരെ നല്ല പയ്യനാണ്, അവനാണെങ്കിൽ എൻ്റെ മോളെ അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു. നിഷയുടെ കൂട്ടുകാരോട് പറയാണ്. പിന്നെ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആൾക്കാർ കൂടുതലില്ലെന്ന് പറഞ്ഞ് കല്യാണം മാറ്റി വെക്കുന്നത് ശരിയാണോ? ഒന്നാമത് അമേരിക്കയിലാണല്ലോ ബിസിനസ്സൊക്കെ, അവനാണെങ്കിൽ എന്നും ലീവെടുത്ത് നിൽക്കാൻ പറ്റുമോ? മൂത്ത മോളാണെങ്കിൽ അവളുടെ പാട്ടിന് പോയി. അപ്പോൾ ഇവളുടെ കല്യാണമെങ്കിലും ആൾക്കാരെയൊക്കെ വിളിച്ച് വീട്ടുകാരൊക്കെ വിളിച്ച് നടത്താമെന്നാണ് ഞങ്ങൾ കരുതിയത്. അപ്പോൾ നിഷ പറയാണ്, റിസപ്ഷൻ നടത്തുന്നുണ്ട്, അപ്പോൾ അതോടെ എല്ലാവരുടെ പരാതിയും തീരും. അപ്പോൾ അമ്മ, അതെ അതെ. അപ്പോൾ അതിലൊരു കൂട്ടുകാർ ചോദിക്കുകയാണ്, അല്ല മേഘന വരുമോ മറ്റോ ചെയ്യുമോ? അപ്പോൾ അമ്മ പറയാണ്, അതാണ് എൻ്റെയും പേടി. നിഷ പറയുക, അപ്പോൾ വരികയാണെങ്കിൽ അവളെ ഈ പരിസരത്ത് അടുപ്പിക്കരുത്. അവളോട് താക്കീതോടെ നമ്മൾ പറഞ്ഞതല്ലേ മോളെ വരരുത് എന്ന്.
മോതിരിടലിൻ്റെ അന്ന് അവൾ കയറി വന്നായിരുന്നു. അവളുടെ ചരിത്രം അറിഞ്ഞാൽ പയ്യനും കൂട്ടുകാരും മടങ്ങിപ്പോയിരുന്നെങ്കിലോ എന്ന് കരുതി വന്നതായിരിക്കും. എൻ്റെ മോൾക്ക് നല്ലൊരു ബന്ധം കിട്ടിയത് അവൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അത് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെടുവോ? അപ്പം അമ്മ പറയാണ്, മുഖത്ത് കരിവാരി തേക്കാൻ ആരെങ്കിലും ഒരാൾ കാണുമല്ലോ. എന്തായാലും ഇവിടെ ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ അവളതിന് സാക്ഷിയാവണ്ട. ഇവിടെ ഒരാളുണ്ട് ഇവളുടെ അച്ഛൻ, അങ്ങേർക്ക് വലിയ വിഷമം അവൾ വരാതിരുന്നാൽ. ആ അത് പിന്നെ സ്വന്തം മോളല്ലേ, അപ്പം അതിൻ്റെ ഒരു വേദന കാണുമല്ലോ. സ്വന്തം മോള് നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാ പോയത്. സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു മോളില്ലെന്ന് ആദ്യം പറഞ്ഞത് അങ്ങേരാ. നീ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അവളുടെ അച്ഛനെയും എന്നെയും എൻ്റെ മോളെയും ഒക്കെ ഒരുപാട് കരയിച്ചു അവള്. അതുകൊണ്ടാ ഇപ്പം അതിനേക്കാൾ കൂടുതൽ അവൾക്ക് കരയേണ്ടി വന്നത്. പിന്നെ അവിടേക്ക് അച്ഛൻ വന്ന് ചോദിക്കുകയാണ്. പിന്നെ ചെറുക്കനും കൂട്ടുകാരൊക്കെ വരാറായി, ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞില്ലേ? അതെ, ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളും റെഡിയായിട്ടുണ്ട്. പയ്യനെയും കൂട്ടുകാരെയും ബൊക്കയും മാലയും ഒക്കെ ആയിട്ട് സ്വീകരിച്ചുകൊണ്ട് വന്നാൽ മതി. ആ ഏതായാലും നിങ്ങൾ വേഗം അങ്ങോട്ട് വാ. പിന്നെ നിഷയുടെ കൂട്ടുകാർ ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞ ഉടനെ അമേരിക്കയ്ക്ക് പോവോ മോളെ? ഒന്നും അറിയില്ല, കൊണ്ടുപോകും എന്നൊക്കെ അറോണിയേട്ടൻ പറയുന്നത്. കേട്ടോ മോളെ, ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് സ്ഥലത്തൊക്കെ ഹണിമൂൺ ട്രിപ്പ് പോകുമായിരിക്കും. ഓരോരോ ഭാഗ്യേ, തലയിലെഴുത്താ. പിന്നെ കല്യാണച്ചെക്കനും കൂട്ടുകാരും ഒക്കെ എത്തി. അപ്പോൾ രാഹുലിനോട് മനു ചോദിക്കുകയാണ്, എൻ്റെ കല്യാണ ഡ്രസ്സൊന്നും കുഴപ്പമില്ലല്ലോ? എങ്ങനെ കുഴപ്പമാവാനാ, നിനക്കറിയാലോ മണവാളൻ്റെ വേഷം. എത്രയോ തവണ ഈ വേഷം കെട്ടിയതാ. അതെ, 1999 പടത്തിൽ അഭിനയിച്ചവനും 1000-ാമത്തെ പടത്തിൽ അഭിനയിക്കുമ്പോഴും ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പോലെ തോന്നും. അതാണ് ഒരു നടൻ്റെ പ്രത്യേകത. ആ അതുപോലെ തന്നെ എനിക്ക് എല്ലാ കല്യാണവും പുതുമയുള്ള കല്യാണം, ആദ്യത്തെ കല്യാണം പോലെ തന്നെ. എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് നിഷയുടെ അമ്മയും അച്ഛനും ഒക്കെ. അപ്പം മനു പറയാണ്, മൈ ഡിയർ അമ്മായിയച്ച, അതാ എൻ്റെ വേറൊരു അമ്മായിയച്ഛൻ വരുന്നു. ആ അമ്മായി അച്ഛനോട് എന്തൊക്കെ പറയണം എന്നറിയാലോ? പറയാതെ നിവൃത്തിയിലടോ ഇല്ലാലോടോ ദുഷ്ട. എന്നേക്കാൾ വലിയൊരു ദുഷ്ടൻ എന്നെ ദുഷ്ട എന്ന് വിളിച്ചത് എനിക്ക് വലിയൊരു കോമഡി ആയിട്ടാ തോന്നുന്നത്. വണ്ടിയിൽ ഇരുന്ന് ചിരിച്ച് മതിക്കുക. ആർഭാടമൊന്നും ഇല്ലെങ്കിലും ബൊക്കയും മാലയും ഒക്കെ ഉണ്ടല്ലോ. ഇറങ്ങടോ മയച്ച. ആ രാഹുലെ, നീയും വന്നിരുന്നു ചെറുക്കൻ കൂട്ടുകാരോട് കൂടെ. അപ്പോൾ മനുവാണ് അവളെ കെട്ടാൻ പോകുന്നതെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. മനുവാണ് കെട്ടാൻ പോകുന്നതെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അത് കേട്ട ഷോക്ക് തന്നെ എല്ലാവരും ഞെട്ടുകയാണ്. മനു അടക്കം എല്ലാവരും ഞെട്ടി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.